നമസ്കാരം, ന്യൂസ് പ്രൈമറിലേക്ക് സ്വാഗതം. ഏതൊരു സംസ്ഥാനത്തും ആ സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ ഭാവിയെ നിശ്ചയിക്കുന്ന തരത്തിൽ ചില ഉപതെരഞ്ഞെടുപ്പുകൾ രാഷ്ട്രീയ ഭാവി വഴിയൊരുക്കാറുണ്ട്. ഇപ്പോൾ രണ്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾ, അതും നിയമസഭാ തെരഞ്ഞെടുപ്പായി നടക്കാൻ പോവുകയാണ്. ഒന്ന് തെലങ്കാനയിലെ മുനുഗോഡ നിയമസഭാ സീറ്റും മറ്റൊന്ന് മഹാരാഷ്ട്രയിലെ അന്തേരി ഈസ്റ്റിലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പും. മറ്റു പലയിടത്തും നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടെങ്കിൽ പോലും ഈ രണ്ട് ഉപതെരഞ്ഞെടുപ്പുകൾക്ക് പ്രസക്തിയുണ്ട്. അന്തേരി ഈസ്റ്റിൽ BJP ആയിരുന്നു പ്രധാന എതിരാളിയെങ്കിൽ ഇപ്പോൾ ആരും തന്നെ ഇല്ല എന്നുള്ള അവസ്ഥയിലാണ് ശിവസേനയുടെ വിജയം അനായാസമാക്കിക്കൊണ്ടിരിക്കുന്നത്. ശിവസേനയ്ക്ക് ഇത്രമേൽ വിജയിക്കാൻ കഴിയും എന്ന് ആരും പ്രതീക്ഷിച്ചു കാണില്ല. മഹാവികാസ് അക്കാഡി സഖ്യത്തിന് ജയം ഒരുക്കി കൊടുക്കുന്ന അന്തേരി ഈസ്റ്റാണ് ഇപ്പോൾ എല്ലാവരും കാണുന്നത്. മുനുഗോഡയിൽ പക്ഷേ അങ്ങനെയല്ല സ്ഥിതി. അവിടെ രാജഗോപാൽ റെഡ്ഡി എന്ന കോൺഗ്രസ്സുകാരൻ ഇപ്പോൾ കോൺഗ്രസ് വിട്ട് അവിടുത്തെ BJPയുടെ പ്രാദേശിക ഘടകത്തോടൊപ്പം സഹകരിക്കാൻ തീരുമാനിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ BJP നേതൃത്വം ഇരുകൈയും നീട്ടി സ്വീകരിക്കുകയും BJP അംഗമാക്കുകയും ചെയ്തിരിക്കുകയാണ്. ചന്ദ്രശേഖർ റാവു തെലങ്കാനയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. നാലോളം ഭാരതത്തിലെ സംസ്ഥാനങ്ങളിൽ ഓപ്പറേഷൻ താമര ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി പരമാവധി നിയമസഭാ സാമാജികരെ BJPയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. അത് തുടക്കത്തിലെ തന്നെ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും കൊള്ളാം എന്നാണ് പറഞ്ഞത്. എന്നാൽ അദ്ദേഹം സ്വന്തം പാർട്ടിയുടെ മാത്രം കാര്യം നോക്കിയാൽ മതി എന്നാണ് കോൺഗ്രസ് നേതാവായ രേവന്ത് റെഡ്ഡി പറഞ്ഞത്. ഞങ്ങളുടെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാം. BJPയിലേക്ക് കോൺഗ്രസ് വിട്ടുപോകുന്നവർ പോകട്ടെ, കോൺഗ്രസ്സുകാർ മാത്രമാണ് ആത്യന്തികമായി ആ പാർട്ടിയിൽ നിൽക്കുന്നത്. മറ്റുള്ളവർ അവസരവാദികളാണ്. അവർ പണം കണ്ടാൽ കണ്ണുമഞ്ഞളിച്ച് എങ്ങോട്ട് വേണമെങ്കിലും പോകും. അങ്ങനെയുള്ളവര് പാർട്ടിക്ക് ആവശ്യമില്ല. പാർട്ടിക്ക് ഒരു കഷ്ടകാലം വരുമ്പോൾ ഒപ്പം നെഞ്ചോട് ചേർത്ത് പിടിച്ച് കൂടെ നിൽക്കുന്നവരാണ് യഥാർത്ഥ പ്രവർത്തകർ, യഥാർത്ഥ കോൺഗ്രസ്സുകാർ, യഥാർത്ഥ രാഷ്ട്രീയ പോരാളികൾ. ബാക്കിയുള്ളവർ വെറും ഭീരുക്കളാണ് എന്നുള്ളത് പറയേണ്ടതില്ലല്ലോ. മുനുഗോഡയിലെയും അന്തേരി ഈസ്റ്റിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരച്ചു വെക്കുന്ന ഒരു സത്യമുണ്ട്. രണ്ടിടത്തും കോൺഗ്രസോ കോൺഗ്രസ് അനുകൂല സംഘടനകളോ മത്സരിക്കുമ്പോൾ ഈ രാജ്യത്ത് ജനങ്ങൾ രണ്ടായി മാനസികപരമായി ഭിന്നിച്ചു നിൽക്കുകയാണെന്ന് വാസ്തവത്തിൽ പറയാം. അത് ഒരിക്കലും ജാതിയുടെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ല. കോൺഗ്രസ് ഒരിക്കലും ഭിന്നിപ്പിക്കാൻ നോക്കിയിട്ടുമില്ല. BJPയെ പോലെ ഭിന്നിപ്പിന്റെ രാഷ്ട്രീയം കോൺഗ്രസിന് അറിയില്ല. അതിന് അറിഞ്ഞാൽ പോലും അത് ഉപയോഗിക്കാൻ താല്പര്യപ്പെടുന്നില്ല. ഈ രാജ്യം രണ്ടാക്കി മാറ്റാനല്ല രാഹുൽ ഗാന്ധി ആഗ്രഹിക്കുന്നത്. ഈ രാജ്യം ഒന്നിക്കുന്ന ചുവടുകളോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ നീക്കം. രാഷ്ട്രീയപരമായ ആ നീക്കത്തിനെ തടസ്സമിടാൻ പല പാർട്ടികളും ശ്രമിച്ചെന്ന് വരും. മുനുഗോഡയിലെയും അന്തേരി ഈസ്റ്റിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഫലം എന്തു തന്നെയായിരുന്നാലും അത് സാർവദേശികമായി എഴുതുന്ന ഒരു വിധിയെഴുത്തുണ്ട്. ആ വിധിയെഴുത്തിൽ കോൺഗ്രസ് കൃത്യമായും പറയുന്ന ഒരു കാര്യവും, നിങ്ങൾ എത്രയൊക്കെ പൊരുതി നോക്കിക്കോളും, രാജ്യത്തെ ഫാസിസ്റ്റ് ശക്തിക്കെതിരെ കോൺഗ്രസിന്റെ അക്ഷീണമായ അഹോരാത്രപരമായ പോരാട്ടം തുടർന്നുകൊണ്ടേയിരിക്കും.